മണിപ്പൂരിൽ കലാപമുണ്ടായ സ്ഥലങ്ങളിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയെന്ന് സൈന്യം അറിയിച്ചു. കലാപബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. നാഗാലാൻഡിൽ നിന്നും അസമിൽ നിന്നും കൂടുതൽ സൈനികരെ മണിപ്പൂരിലേക്ക് എത്തിച്ചു. അസമിൽ നിന്ന് വ്യോമസേനാ വിമാനങ്ങളിലാണ് സൈനികരെ എത്തിച്ചത്. സംസ്ഥാനത്തേക്കുള്ള എല്ലാ തീവണ്ടി സർവീസുകളും റദ്ദാക്കി. സ്ഥിതി മെച്ചപ്പെട്ടാൽ മാത്രമേ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കൂവെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു. മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്ന BJP MLA ഉങ്സാങ് വോൾട്ടെക്കിന് നേരെ അക്രമമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ വോൾട്ടെക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അമിത്ഷാ ഇന്ന് ഡൽഹിയിൽ തന്നെ തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.